ദർശന ക്ലബ് ഒരുക്കുന്ന മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. തന്റെ പരിമിതികളിലും തളരാതെ പതറാതെ മുന്നേറുന്ന ഒട്ടനവധി ജീവിതങ്ങളെ പരിചയപ്പെടുത്തുന്ന ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരിക്കുക വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള തക്ഷീറയാണ്. തക്ഷീറ തക്ഷീറയുടെ ബാല്യകാലഘട്ടത്തെക്കുറിച്ച് പഠന കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ പേര് തക്ഷീറ, ഞാൻ വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ദുഃഖവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. എങ്കിൽ പോലും ഞാൻ അതിൽ വളരെയധികം സന്തോഷിച്ചിരുന്നു. ഒരിക്കൽ പോലും ഞാൻ ഭിന്നശേഷിക്കാരിയാണെന്ന് ഒരിക്കലും എനിക്ക് കുട്ടിക്കാലത്ത് തോന്നിയിരുന്നില്ല. വളരെ മനോഹരമായ കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. എൻ്റെ കൂടെ എല്ലാവരും കളിക്കാനും ചിരിക്കാനും എല്ലാ കാര്യത്തിനും വരുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ചികിത്സകളും നടത്തുമായിരുന്നു. തക്ഷീറ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തക്ഷീറയ്ക്ക് താങ്ങായി തണലായി ഒപ്പം നിൽക്കുന്ന കുടുംബാംഗങ്ങളെ കുറിച്ച് സുഹൃത്തുക്കളെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. എനിക്ക് MSW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാനാണ് താല്പര്യം. ഇപ്പൊ ഞാൻ റിമോട്ട് വീൽചെയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. അത് ഞാൻ കോളേജ് പഠിച്ചത് കുട്ടികളും അധ്യാപകരും എനിക്ക് തന്നതായിരുന്നു. ഇപ്പം ഇനി എനിക്ക് MSW കോഴ്സ് ചെയ്ത് അങ്ങനെ പോകാനാണ് താല്പര്യം. തക്ഷീറ ഇന്ന് ഞങ്ങളോടൊപ്പം മാർഗദർശികൾ എന്ന ഈ പ്രോഗ്രാമിലായിരിക്കുമ്പോൾ തക്ഷീറയുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം നൽകാമോ? നമ്മൾ ഈ ഭൂമിയിലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ കടമകളുണ്ട്. ദൈവം നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചത് ദൈവം എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഭിന്നശേഷിക്കാരാണെന്ന് കരുതി നമുക്ക് കടമകൾ ഇല്ലാതാവുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിൽ നമുക്കൊരു വിശ്വാസം വേണം. നമ്മളെ നമ്മൾ ആദ്യം സ്നേഹിക്കാം. നമുക്കുള്ള അവസ്ഥയിൽ നമ്മൾ സന്തോഷിക്കുകയും ക്ലബ് ഒരുക്കുന്ന മാർഗദർശി എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ 1000 ആശംസകൾ. അതെ, ഈ ഭൂമിയിൽ പിറന്നു വീണ ഓരോ മനുഷ്യനും ഒരു നിയോഗമുണ്ട്. അത് ദൈവഹിതമാണ്. ആ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് നീങ്ങുക. ഇത്രയും നേരം ഞങ്ങളോടൊപ്പമായിരുന്ന തക്ഷീറയ്ക്ക് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾ ഇതുവരെയും ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.